ലൈഫ് മിഷൻ ഇടപാട് രേഖ പുറത്ത്. വടക്കഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട തദ്ദേശ സെക്രട്ടറിയുടെ കത്താണ് പുറത്തായത്. ധാരണാപത്രം ഒപ്പുവച്ച ദിവസം തദ്ദേശ സെക്രട്ടറി ലൈഫ് മിഷൻ സിഇഒയ്ക്ക് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് കത്ത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, ലൈഫ് മിഷൻ കരാർ റെഡ് ക്രസന്റുമായി തന്നെ ഒപ്പിടുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ നടന്നിട്ടുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ കത്ത്. കാരണം സർക്കാരിന് പ്രത്യേകമായി തന്നെയുള്ള താല്പര്യം ഈ ഒരു റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിടുന്നതിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് തദ്ദേശ സെക്രട്ടറി യു വി ജോസിന് അയച്ചിരുന്നത്, അതായത് ലൈഫ് മിഷന്റെ സിഇഒയ്ക്ക് അയച്ചിരിക്കുന്ന കത്ത് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ധാരണാപത്രം ഒപ്പുവെച്ച 2019 ജൂലൈ 11 വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ലൈഫ് മിഷൻ സിഇഒ പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല സർക്കാരിന് വേണ്ടി അയച്ചിരിക്കുന്ന റെഡ് ക്രസന്റ് ധാരണാപത്രം നടപ്പിലാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്കുള്ള അഭിപ്രായങ്ങൾ യു എ റെഡ് ക്രസന്റിന് കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കാമെന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ള ഒരു സമയം പോലും നൽകാതെ ഒരേ ദിവസം രാവിലെ കത്ത് നൽകുന്നു, വൈകിട്ട് യോഗത്തിൽ പങ്കെടുക്കണമെന്നും റെഡ് ക്രസന്റിന് തന്നെ ആ കരാർ നൽകണമെന്നും അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരണമെന്നുമുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഈ കത്തിൽ പറയുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ ലൈഫ് മിഷൻ സിഇഒ ആയിട്ടുള്ള യു വി ജോസിനെ ചോദ്യം ചെയ്തപ്പോൾ യു വി ജോസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്റെ നേരിട്ടുള്ള ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, പകരം തദ്ദേശ വകുപ്പ് സെക്രട്ടറി സർക്കാർ തലത്തിൽ തന്നെ തദ്ദേശ വകുപ്പ് സെക്രട്ടറി നൽകിയ ചില നിർദ്ദേശങ്ങൾ താൻ നടപ്പിലാക്കുക മാത്രമാണ് ലൈഫ് മിഷൻ സിഇഒ എന്ന നിലക്ക് ചെയ്തിട്ടുള്ളത്. സ്വന്തം നിലക്ക് ഒരു തീരുമാനവും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾക്ക് യു വി ജോസ് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഈ മൊഴി അത് കൂടുതൽ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് സെക്രട്ടറി സർക്കാരിന് വേണ്ടി നൽകിയിട്ടുള്ള ഈ കത്ത് വ്യക്തമാക്കുന്നത്. മാത്രമല്ല റെഡ് ക്രസന്റുമായി തന്നെ കരാർ നടപ്പിലാക്കുന്നതിന് ഉള്ള ആസൂത്രണം സർക്കാർ തലത്തിൽ തന്നെ നടന്നിരുന്നു, അതിനുള്ള പ്രത്യേകമായി തന്നെയുള്ള നിർദ്ദേശങ്ങൾ ലൈഫ് മിഷൻ സിഇഒയ്ക്ക് അത് അടക്കം ലഭിച്ചിരുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ്. ഒരു കാര്യം ഇതോടുകൂടി കൂടുതൽ മറനീക്കി പുറത്തു വരുന്നു, സർക്കാർ തലത്തിൽ തന്നെയുള്ള ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു റെഡ് ക്രസന്റിന് കരാർ നൽകിയിരുന്നത്. അതിൽ ഭരണതലത്തിലുള്ള ആരുടെയും ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് സർക്കാരിന് വേണ്ടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക തലത്തിൽ കൈമാറിയിട്ടുള്ള ഈ കത്തിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. രോഹിണി, ശരി. ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.